വർമാസ് കോഓപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കോഓപ്പറേറ്റീവ് ലോയുടെ 50-ാമത് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന സഹകരണ യൂണിയനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വകുപ്പ് 91, അതായത് സംസ്ഥാന സഹകരണ യൂണിയൻ്റെ പ്രവർത്തനങ്ങളാണ്. സഹകരണ സംഘങ്ങളുടെ രൂപീകരണത്തിനും അതുപോലെ അവയുടെ പൊതുവായ വളർച്ചയ്ക്കും ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രവർത്തനം. അതുപോലെ തന്നെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക. സഹകരണ തത്വങ്ങളെയും നടപടിക്രമങ്ങളെയും കുറിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുക. അതുപോലെ മറ്റ് നിർദ്ദിഷ്ടമായ പ്രവർത്തനങ്ങൾ നടത്തുക. ഇതൊക്കെയാണ് ഒരു സംസ്ഥാന സഹകരണ യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൊതുയോഗമാണ്. പൊതുയോഗത്തിൻ്റെ ഘടനയെപ്പറ്റി നമുക്ക് നോക്കാം. സംസ്ഥാന സഹകരണ യൂണിയന് പൊതുയോഗം, അതിൻ്റെ ഘടന എങ്ങനെയാണ്? സർക്കിൾ സഹകരണ യൂണിയനുകൾ, അതുപോലെ തന്നെ അപ്പെക്സ് സഹകരണ സംഘങ്ങൾ, ജില്ലാ സഹകരണ ബാങ്കുകൾ, മറ്റ് കേന്ദ്ര സഹകരണ സംഘങ്ങൾ, ഇവയിൽ നിന്ന് ഓരോ പ്രതിനിധിയാണ് സംസ്ഥാന സഹകരണ യൂണിയനിലേക്ക് പൊതുയോഗത്തിലേക്ക് തിരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ജില്ലാ സഹകരണ ബാങ്കുകളിൽ നിന്ന് പ്രതിനിധികളില്ല. കാരണം ജില്ലാ സഹകരണ ബാങ്കുകൾ സംസ്ഥാന സഹകരണ ബാങ്കുമായിട്ട് ലയിപ്പിച്ചതിനാൽ ഇപ്പോൾ അതിൽ നിന്ന് പ്രതിനിധികളില്ല. അതുകൊണ്ട് 3 പ്രതിനിധികൾ, 3 പ്രതിനിധികൾ എന്നല്ല, 3 തരത്തിലുള്ള സംഘങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ 3 കാറ്റഗറിയിൽ നിന്നാണ്, സംഘങ്ങളല്ല, 3 കാറ്റഗറിയിൽ നിന്നാണ് ഇപ്പോൾ പൊതുയോഗത്തിലേക്ക് തിരഞ്ഞെടുപ്പ് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് സർക്കിൾ സഹകരണ യൂണിയനുകളുടെ പ്രതിനിധികൾ, അതുപോലെ അപ്പെക്സ് സഹകരണ സംഘങ്ങളുടെ പ്രതിനിധികൾ, അതുപോലെ മറ്റ് കേന്ദ്ര സഹകരണ സംഘങ്ങളുടെ പ്രതിനിധികൾ. ഇത് ഇവരിൽ നിന്ന് ഓരോ പ്രതിനിധി ഉൾപ്പെട്ടതായിരിക്കും സംസ്ഥാന സഹകരണ യൂണിയൻ്റെ പൊതുയോഗം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ കാറ്റഗറിയിൽ നിന്നും ആ സ്ഥാപനങ്ങൾ അവരുടെ കമ്മിറ്റിയിൽ നിന്നും കമ്മിറ്റി തീരുമാനം മൂലം തിരഞ്ഞെടുത്ത് വിടുന്ന പ്രതിനിധികളായിരിക്കും പൊതുയോഗത്തിലേക്ക് വരിക. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഈ ഇതിൽ റൂള് 150 എന്ന് പറയുന്നത് തർക്കങ്ങളുടെ പരിഹാരമാണ്. അതുപോലെ 151 മുതൽ, റൂള് 151 മുതൽ 157 വരെയുള്ള റൂളുകൾ സംസ്ഥാന സഹകരണ യൂണിയൻ്റെ തിരഞ്ഞെടുപ്പിനെ പറ്റിയാണ് പറയുക. അപ്പോൾ സർക്കിൾ സഹകരണ യൂണിയൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു. അതുപോലെ റൂള് 151 തിരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ, സംസ്ഥാന സഹകരണ യൂണിയൻ്റെ തിരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആണ് പറയുക. അതായത് നിലവിലുള്ള മാനേജിംഗ് കമ്മിറ്റി അവരുടെ കാലാവധി അവസാനിക്കുന്നതിന് 60 ദിവസം മുൻപ് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള തീയതി, സമയം, സ്ഥലം എന്നിവ നിശ്ചയിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കണം, കമ്മിറ്റി തീരുമാനമെടുക്കണം. ആ തീരുമാനത്തിൻ്റെ ഒരു പകർപ്പ് മേൽ നടപടികൾക്കായിട്ട് രജിസ്ട്രാർക്ക് ഈ തീരുമാനമെടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ അയച്ചു കൊടുക്കണം. ഇപ്പോൾ സഹകരണ സംഘം രജിസ്ട്രാർക്ക് ഇത് അയച്ചു കൊടുക്കുന്നത് രജിസ്ട്രേഡ് തപാലായിട്ട് വേണം അയക്കാൻ. അങ്ങനെ ഒരു തീരുമാനം രജിസ്ട്രാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ സംസ്ഥാന സഹകരണ യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി സഹകരണ സംഘം രജിസ്ട്രാർ ഒരു വരണാധികാരിയെ, അതുപോലെ തന്നെ ആവശ്യമായ അസിസ്റ്റൻ്റ് വരണാധികാരികളെയും അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് റിട്ടേണിംഗ് ഓഫീസർമാരെയും നിശ്ചയിച്ച് നിയമിക്കും. ഈ വരണാധികാരി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും മറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പോലെ തന്നെ സ്വീകരിക്കേണ്ടതും ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും സംസ്ഥാന സഹകരണ യൂണിയൻ വരണാധികാരിക്ക് ചെയ്തു കൊടുക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് തീയതിക്ക് 30 ദിവസം മുമ്പ്
നിലവിലുള്ള മെമ്പർമാരുടെ വോട്ടർ പട്ടികയിൽ യൂണിയൻ സെക്രട്ടറി തയ്യാറാക്കി വരണാധികാരിക്ക് കൈമാറണം. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വരണാധികാരി ഈ പട്ടിക നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതിക്ക് 30 ദിവസം മുമ്പാണ് വോട്ടർ പട്ടിക തയ്യാറാക്കി സെക്രട്ടറി റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുക്കുകയും റിട്ടേണിംഗ് ഓഫീസർ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. ഈ നോട്ടീസിൽ മറ്റു ചില കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി, അതായത് തിരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങളുടെ എണ്ണം, അതുപോലെ തിരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങളുടെ നിയോജക മണ്ഡലത്തിൻ്റെ വ്യാപ്തി, അതേതെല്ലാം മണ്ഡലത്തിൽപ്പെടുന്നതാണ്, അതുപോലെ പ്രതിനിധികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സ്ഥലം, തീയതി, സമയം എന്നിവ കാണിക്കണം. അതുപോലെ തന്നെ അത് തിരഞ്ഞെടുപ്പ് തീയതിക്ക് 7 ദിവസം മുമ്പായിരിക്കണം. ഇങ്ങനെയുള്ള നാമനിർദ്ദേശ പത്രികയെ സ്വീകരിക്കേണ്ട തീയതി എന്ന് പറയുന്നത് 7 ദിവസം മുമ്പ്. വോട്ടെടുപ്പ് നടത്തുന്ന തീയതിയും സമയവും സ്ഥലവും, വോട്ടെടുപ്പ് ആവശ്യമാണെങ്കിൽ അത് നടത്തേണ്ട തീയതിയും സമയവും സ്ഥലവും അതിനകത്ത് കാണിക്കും. വോട്ടെടുപ്പ് നടത്തുന്ന തീയതിക്ക് 30 ദിവസം മുൻപ് ഓരോ നിയോജക മണ്ഡലത്തിലെയും എന്ന് പറയുന്നത് 3 മണ്ഡലങ്ങളാണ്. 3 മണ്ഡലങ്ങളിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് സംസ്ഥാന സഹകരണ യൂണിയനിലേക്ക് വരിക, അതായത് സർക്കിൾ സഹകരണ യൂണിയൻ, സംഘം കമ്മിറ്റി അത് ഒരു മണ്ഡലമാണ്. അതുപോലെ തന്നെ സംഘം ജീവനക്കാരുടെ അത് വേറൊരു മണ്ഡലം, അതുപോലെ അപ്പച് സംഘങ്ങളുടെ അത് വേറൊരു മണ്ഡലം. നേരത്തെ ജില്ലാ സഹകരണ ബാങ്ക് ഒരു മണ്ഡലവും കൂടെ ഉണ്ടായിരുന്നു, 4 മണ്ഡലങ്ങളുണ്ട്. അതിലിപ്പം 3 മണ്ഡലങ്ങളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ മണ്ഡലങ്ങളുടെ നിലവിലുള്ള വോട്ടർമാരുടെ ഒരു ലിസ്റ്റ് സെക്രട്ടറി തയ്യാറാക്കി സംസ്ഥാന സഹകരണ യൂണിയൻ, സർക്കിൾ സഹകരണ യൂണിയൻ നോട്ടീസ് ബോർഡുകളിൽ പബ്ലിഷ് ചെയ്യണം. തിരഞ്ഞെടുപ്പ് തീയതിക്ക് 15 ദിവസം മുമ്പ് ഓരോ പകർപ്പ് അങ്ങനെ പബ്ലിഷ് ചെയ്യും, പരസ്യപ്പെടുത്തണം. ലിസ്റ്റിൽ ക്രമനമ്പർ, ആ പ്രതിനിധിയുടെ പേര്, ആ ആൾ പ്രതിനിധീകരിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര്, ഏത് ജില്ലയാണോ ആ ജില്ല എന്നിവ വ്യക്തമായിട്ട് കാണിച്ചിരിക്കാം. ഓരോ മണ്ഡലത്തിലെയും കേന്ദ്ര സംഘത്തിൻ്റെയും പ്രതിനിധികളുടെ ലിസ്റ്റ് പ്രത്യേകം തയ്യാറാക്കണം. ലിസ്റ്റിൻ്റെ പകർപ്പ് ആവശ്യക്കാർക്ക് നിശ്ചിത വിലയ്ക്ക് കൊടുക്കുകയും ചെയ്യാം. റൂള് 152 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശത്തെ പറയുന്നു. യൂണിയനിൽ നിന്നും സൗജന്യമായിട്ട് ലഭിക്കുന്ന നാമനിർദ്ദേശ പത്രിക, അത് ഫോറം നമ്പർ 14B, അതിലാണ് നാമനിർദ്ദേശം കൊടുക്കേണ്ടത്. അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പെട്ടവരായിരിക്കണം സ്ഥാനാർത്ഥിയും നിർദ്ദേശകനും അതുപോലെ തന്നെ പിന്താങ്ങുന്നയാൾ. 3 പേരും ഈ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടണം. കൂടാതെ സ്ഥാനാർത്ഥി സമ്മതപത്രം കൂടി ഒപ്പിടേണ്ടതായിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സ്ഥാനാർത്ഥികളും നിർദ്ദേശകനും പിന്താങ്ങുന്നയാളും യഥാക്രമം അതാത് മണ്ഡലങ്ങളിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽപ്പെട്ടവരായിരിക്കണം. 3 മണ്ഡലങ്ങൾ നേരത്തെ പറഞ്ഞു, ആ 3 മണ്ഡലങ്ങളിലും പെട്ടവരായിരിക്കണം. ഈ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുള്ള തീയതിക്കും സമയത്തിനും മുമ്പ് നാമനിർദ്ദേശ പത്രിക സ്ഥാനാർത്ഥി, നിർദ്ദേശകൻ, പിന്താങ്ങുന്നയാൾ ഇതിലാരെങ്കിലും നേരിട്ട് വരണാധികാരിക്ക് നൽകണം. ഭരണാധികാരി നാമനിർദ്ദേശ പത്രികയിൽ ക്രമനമ്പർ ഇട്ട് കിട്ടിയ തീയതിയും സമയം രേഖപ്പെടുത്തി അതിന് അക്നോളജ്മെൻറ്റ് കൊടുക്കണം. അടുത്ത ദിവസം സൂക്ഷ്മ പരിശോധന നടത്തണം. പത്രികയിലെ കക്ഷികൾക്ക് ആ സമയത്ത് ഹാജരാകാം. ഭരണാധികാരി നാമനിർദ്ദേശ പത്രിക പരിശോധിച്ച് പരാതികൾ കേട്ട് തീരുമാനമെടുത്ത് പരിശോധനാ വിവരം പത്രികയിൽ രേഖപ്പെടുത്തി
സ്വീകരിക്കേണ്ട പത്രികകൾ സ്വീകരിക്കുകയും തള്ളേണ്ടവ മതിയായ കാരണത്താൽ ഇന്ന ഇന്ന കാരണങ്ങളാൽ തള്ളുന്നു എന്ന് രേഖപ്പെടുത്തി തള്ളുകയും ചെയ്യാം. ഒരു കാരണവശാലും നിസ്സാര കാരണങ്ങളുമുണ്ട്, അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിലെ നിസ്സാര തെറ്റുകളുമുണ്ടോ ഒരു സ്ഥാനാർത്ഥിയെ തിരിച്ചറിയാമെങ്കിൽ പത്രിക നിരസിക്കാൻ പാടില്ല. നാമനിർദ്ദേശ പത്രികകൾ പരിശോധിക്കാൻ എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവസരമുണ്ടായിരിക്കും. അതുപോലെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനാ വിവരം വിശദമായി ഭരണാധികാരി പത്രികയിൽ തന്നെ രേഖപ്പെടുത്തണം. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളുടെ ഒരു ലിസ്റ്റ് ഭരണാധികാരി ഈ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞാൽ ഉടൻ തന്നെ പരസ്യപ്പെടുത്തണം. റൂൾ 153 പിൻവലിക്കലിന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശ പത്രിക കൊടുത്തയാൾക്ക് അത് സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് തൊട്ടടുത്ത ദിവസം വൈകുന്നേരം 5 വരെ പിൻവലിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് ഈ പത്രിക സമർപ്പിച്ച 3 പേരിൽ ആർക്കെങ്കിലും വേണം അത് പിൻവലിക്കാം. അതായത് സ്ഥാനാർത്ഥിക്കോ നാമനിർദ്ദേശനോ അല്ലെങ്കിൽ പിന്താങ്ങുന്നയാൾക്കോ. അത് ഒരു രേഖാമൂലമായിട്ടുള്ള ഒരു അറിയിപ്പിനാൽ ഭരണാധികാരിയോട് പത്രിക പിൻവലിക്കാൻ ആവശ്യപ്പെടുക. അങ്ങനെ പക്ഷേ ഒരിക്കൽ പിൻവലിച്ചു കഴിഞ്ഞാൽ അത് അന്തിമമായിരിക്കും. അടുത്ത 156, 155, 156, 157 പറയുന്നത് വോട്ടെടുപ്പിനെ പറ്റിയാണ്. തിരഞ്ഞെടുപ്പ് നടത്തൽ നടപടിക്രമങ്ങളാണ്. അത് സർക്കിൾ സഹകരണ യൂണിയൻ്റെയും മറ്റ് തിരഞ്ഞെടുപ്പ് പോലെയും എല്ലാം തന്നെ ഇതിനകത്തും ബാധകമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഫലപ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും കാരണവശാൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതായി വന്നില്ലെങ്കിലും എന്നാണോ തിരഞ്ഞെടുപ്പ് തീരുമാനിച്ചിരുന്നത് അന്ന് മാത്രമേ ഔദ്യോഗികമായിട്ട് റിട്ടേണിംഗ് ഓഫീസർ ഫലപ്രഖ്യാപനം നടത്താവൂ. കമ്മിറ്റി അംഗങ്ങളുടെ അയോഗ്യതയെപ്പറ്റിയാണ് റൂൾ 158 പറയുക. അതായത് സംസ്ഥാന സഹകരണ യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗമാകുന്നതിന് ഉള്ള വ്യക്തികൾ ഒരു കാരണവശാലും രാഷ്ട്രീയ സ്വഭാവമുള്ളതോ സാൻമാർഗിക ഭ്രംശം ഉൾപ്പെടുത്താത്തതോ ആയ കുറ്റമൊഴികെ മറ്റേതെങ്കിലും കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുകയും ആ ശിക്ഷ റദ്ദ് ചെയ്യപ്പെടാതെയോ മാപ്പാക്കാതെയോ ഇരിക്കുന്ന ആളാണെങ്കിലും ആ കാലഘട്ടത്തിലാണെങ്കിലും ശിക്ഷിക്കപ്പെട്ട 5 കഴിയാത്ത ആളാണെങ്കിലും യാതൊരു കാരണവശാലും സംസ്ഥാന സഹകരണ യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗമാകാൻ പാടില്ല. അതുപോലെ സ്ഥിരബുദ്ധിയില്ലാത്തതും അന്ധൻ ബദിരൻ മൂകൻ ഇങ്ങനെ ഈ തരത്തിലുള്ള കാറ്റഗറിയിൽപ്പെട്ടവരാരെങ്കിലും ആണെങ്കിലും യൂണിയനിലെ ഒരു ജീവനക്കാരൻ്റെ അടുത്ത ബന്ധുവാണെങ്കിലും ഈ കമ്മിറ്റിയിൽ മാനേജിംഗ് കമ്മിറ്റിയിൽ അംഗമാകാൻ പാടില്ല. സർക്കിൾ സഹകരണ യൂണിയനിലെ അംഗമാകുന്നതിനുള്ള അയോഗ്യത ഉണ്ടെങ്കിലും ആ ആൾക്ക് അംഗമാകാൻ പാടില്ല. 159 ചട്ടത്തിൽ കമ്മിറ്റി അംഗത്വം അവസാനിപ്പിക്കലാണ്. 160 ചെയർമാൻ്റെ തിരഞ്ഞെടുപ്പ്, 161 അവിശ്വാസ പ്രമേയം മൂലം ചെയർമാനെ നീക്കം ചെയ്യുന്നത്, 162 മെമ്പർമാരുടെ രാജി, 163 മാനേജിംഗ് കമ്മിറ്റിയിലെ ഇടക്കാല ഒഴിവ് നികത്തൽ, 164 ചട്ടം പൊതുയോഗം അതിൻ്റെ അധികാരങ്ങളുമാണ്. ഈ പൊതുയോഗത്തിന് സംസ്ഥാന സഹകരണ യൂണിയൻ്റെ പൊതുയോഗത്തിന് പരമാവധി എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ യൂണിയൻ്റെ പൊതുയോഗത്തിനായിരിക്കും പരമാധികാരം എന്ന് നമുക്ക് പറയാം. സഹകരണ വർഷം കഴിഞ്ഞ് 3 ഓരോ വർഷവും
യൂണിയൻ പൊതുയോഗം കൂടണം. അതായത് ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം 31 മാർച്ച് വരെയുള്ള സാധാരണ വർഷം, അത് കഴിഞ്ഞ് 3 മാസത്തിനകം സംസ്ഥാന സഹകരണ യൂണിയൻ പൊതുയോഗം കൂടണം. എല്ലാ വർഷവും യൂണിയൻ്റെ പ്രവർത്തന കാര്യക്ഷമതയ്ക്ക് വേണ്ടിയിട്ട് കമ്മിറ്റിക്ക് എപ്പോൾ വേണമെങ്കിലും പൊതുയോഗം വിളിച്ചു കൂട്ടാം എന്നും പറയുന്നുണ്ട്. യൂണിയൻ പ്രതിനിധികളുടെ 1/5 ഭൂരിപക്ഷത്തെയുള്ളൂ, അല്ലെങ്കിൽ രജിസ്ട്രാറുടെ അപേക്ഷയോ കിട്ടി 1 മാസത്തിനകം പൊതുയോഗം വിളിച്ചു കൂട്ടണം എന്നും ഈ റൂളിനകത്ത് പറയുന്നുണ്ട്. പൊതുയോഗത്തിൻ്റെ കോറെന്ന് പറയുന്ന 20 പ്രതിനിധികളുടെ 1/4 ഏതാണ് കുറവ് അതായിരിക്കും. പൊതുയോഗത്തിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ യൂണിയൻ്റെ പ്രവർത്തന പരിപാടികളെയും ബഡ്ജറ്റിനെയും കുറിച്ച് ചിന്തിക്കലും അതുപോലെ തന്നെ അതിൻ്റെ അംഗീകാരവും പറയുന്നുണ്ട്. യൂണിയൻ്റെ വാർഷിക റിപ്പോർട്ടും ഓഡിറ്റ് ചെയ്ത കണക്കുകളും അംഗീകരിക്കണം. രജിസ്ട്രാറോ കമ്മിറ്റിയോ ഉന്നയിക്കുന്ന മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് അജണ്ടയപ്പെടുത്തണം. യൂണിയൻ്റെ കമ്മിറ്റിയോ ഏതെങ്കിലും ഓഫീസറോ അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള അധികാര വിനിയോഗത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ പൊതുയോഗത്തിന് ഒരു കാരണവശാലും ഇടപെടാനാവുന്നതല്ല. പൊതുയോഗ അധ്യക്ഷൻ ചെയർമാനായിരിക്കും. ചെയർമാൻ്റെ അഭാവത്തിൽ പ്രതിനിധികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നയാൾ അധ്യക്ഷനായി യോഗം കൂടാം. ഒരു പ്രതിനിധിക്ക് ഒരു വോട്ട് മാത്രമാണ്. ഭൂരിപക്ഷ വോട്ടോടുകൂടി കാര്യങ്ങൾ നടത്തും. വോട്ടുകൾ തുല്യമായി വന്നാൽ അധ്യക്ഷൻ്റെ കാസ്റ്റിംഗ് വോട്ടുണ്ടായിരിക്കും. പൊതുയോഗം കൂടുന്നതിന് 15 ദിവസത്തെ നോട്ടീസ് പ്രതിനിധികൾക്ക് നൽകണം. ഇത്രയൊക്കെയാണ് റൂള് 164 പൊതുയോഗത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. 165-ാമത്തെ റൂളിൽ മാനേജിംഗ് കമ്മിറ്റി യോഗത്തെ പറ്റിയാണ് പറയുക. കമ്മിറ്റി യോഗ അധ്യക്ഷൻ ചെയർമാൻ അഭാവത്തിൽ കമ്മിറ്റിയിൽ നിന്ന് ഒരാളെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കും. യോഗത്തിന് 7 പൂർണ്ണദിവസ നോട്ടീസ് കൊടുക്കണം. 12 പേരാണ് കോറം. ഹാജരായ കമ്മിറ്റിക്കാരുടെ ഭൂരിപക്ഷ വോട്ട് പ്രകാരം കാര്യനിർവഹണം നടത്താം. വോട്ട് തുല്യമായി വന്നാൽ അധ്യക്ഷന് കാസ്റ്റിംഗ് വോട്ട് നടത്താം. തുടർച്ചയായി 3 മീറ്റിങ്ങിന് ഹാജരായില്ലെങ്കിൽ കമ്മിറ്റി സ്ഥാനം നഷ്ടപ്പെടും. എന്നാൽ ന്യായമായ കാരണത്താലാണ് ഹാജരാകാതിരുന്നത് എന്ന് കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തിയാൽ അംഗത്വം തിരിച്ച് നൽകാൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. 166-ാമത്തെ റൂളിൽ മാനേജിംഗ് കമ്മിറ്റിയുടെ അധികാരങ്ങളും കർത്തവ്യങ്ങളുമാണ് പറയുക. സംസ്ഥാന സഹകരണ യൂണിയൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതിനുള്ള കർത്തവ്യം സംസ്ഥാന സഹകരണ യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിക്കാണ്. ആ മാനേജിംഗ് കമ്മിറ്റിയുടെ അധികാരങ്ങളാണ് പറയുന്നത്. 1-ാമതായിട്ട് സംഘങ്ങളുടെ അഫിലിയേഷൻ നടത്തൽ. എല്ലാ സഹകരണ സംഘങ്ങളും സംസ്ഥാന സഹകരണ യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അഫിലിയേഷൻ കൊടുക്കുക, അതിൻ്റെ ഫീസ് വാങ്ങുക, വാർഷിക പുതുക്കൽ ഫീസ് വാങ്ങുക, അതുപോലെ ഫണ്ടുകൾ രൂപീകരിക്കുക, നിക്ഷേപിക്കുക, അടുത്ത വർഷങ്ങളിലേക്കുള്ള ബഡ്ജറ്റും പ്രവർത്തന പരിപാടിയും തയ്യാറാക്കി പൊതുയോഗത്തിൽ സമർപ്പിക്കുക, പൊതുയോഗം കൂടുന്നതിനും തക്ക സമയത്ത് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും സജ്ജീകരണങ്ങൾ നടത്തുക, കമ്മിറ്റി അംഗങ്ങളുടെ രാജി സ്വീകരിക്കുക, ആ ഒഴിവ് നികത്തുക, യൂണിയൻ്റെ ഫണ്ടുകൾ വിനിയോഗിക്കുക, പരിശോധിക്കുക, കണക്കുകൾ തയ്യാറാക്കുക, അവ ശരിയായി എഴുതി സൂക്ഷിക്കുക, അതുപോലെ യൂണിയൻ്റെ ദൈനംദിന പ്രവർത്തനത്തിനായി റെഗുലേഷനുകൾ നിർമ്മിക്കുകയും ജീവനക്കാരുടെ പ്രവർത്തനങ്ങളും കർത്തവ്യങ്ങളും വ്യവസ്ഥയും വരുത്തുക. യൂണിയൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന് സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് അധികാരങ്ങൾ പകർന്നു കൊടുക്കുക. അതുപോലെ യൂണിയൻ്റെ പ്രവർത്തന നിർവഹണത്തിനും ഉദ്ദേശപ്രാപ്തിക്കും വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും പൊതുവായി നടത്തുക. സംഘങ്ങളുടെ പ്രവർത്തന നിർവഹണത്തിനും ഉദ്ദേശപ്രാപ്തിക്കും വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും പൊതുവായി നടത്തുക. രജിസ്ട്രാറ് നിർദ്ദേശിക്കുന്ന പ്രകാരം സഹകരണ വിദ്യാഭ്യാസത്തെ അതുപോലെ പരിശീലനത്തെയും സംബന്ധിച്ച പരിപാടികൾ നടപ്പാക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. ഇതൊക്കെയാണ് കമ്മിറ്റിയുടെ അധികാരങ്ങൾ. അതുപോലെ റൂൾ 167 അംഗങ്ങൾക്ക് കൊടുക്കാവുന്ന പ്രതിഫലത്തെ പറ്റിയാണ് പറയുക. സിറ്റിംഗ് ഫീസ് കൊടുക്കുന്ന ഏതെങ്കിലും ദിവസത്തിന് യാതൊരു കാരണവശാലും ദിനമത്ത കൊടുക്കാൻ പാടില്ല. ഒരു ദിവസം തന്നെ ഒന്നിലധികം കമ്മിറ്റി യോഗങ്ങളിൽ ഒരംഗം പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 1 സിറ്റിംഗ് ഫീസ് മാത്രമേ കൊടുക്കാവൂ. കമ്മിറ്റിയുടെ സേവനം പ്രതിഫലമില്ലാത്തതാണ്.
എന്നാൽ കമ്മിറ്റി മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കാൻ മാത്രം ആണ് രജിസ്ട്രാർ ഇങ്ങനെ ഈ സിറ്റിംഗ് ഫീസും യാത്രാപത്തിയും നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ 168-ാമത്തെ റൂളിൽ ചെയർമാൻ്റെയും സെക്രട്ടറിയുടെയും അധികാരങ്ങളെപ്പറ്റിയാണ് പറയുക. മാനേജിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരം ചെയർമാനും സെക്രട്ടറിക്കും ഉള്ള അധികാരങ്ങളെന്ന് പറയുന്ന യൂണിയൻ്റെ എല്ലാ കാര്യങ്ങളിലും ചെയർമാന് ഒരു പൊതു നിയന്ത്രണം ഉണ്ടായിരിക്കും. അതുപോലെ യൂണിയൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്വം സെക്രട്ടറിക്കാണ്. ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള സെക്രട്ടറിയുടെ ചുമതലയാണ്. ഫണ്ടുകൾ കൈകാര്യം ചെയ്യുക, കണക്കുകൾ സൂക്ഷിക്കുക, അത് ആഡിറ്റ് ചെയ്യിപ്പിക്കുക, യോഗങ്ങൾ കൂടുന്നതിന് നോട്ടീസ് നൽകുക, വാർഷിക റിപ്പോർട്ടും കണക്കുകളുടെ സ്റ്റേറ്റ്മെൻറ്റും തയ്യാറാക്കി കമ്മിറ്റിക്കും മറ്റധികാര സ്ഥാപനങ്ങൾക്ക് നൽകുക, ഇതെല്ലാം സെക്രട്ടറിയുടെ അധികാരങ്ങളാണ്. 169 എന്ന് പറയുന്ന റൂളിൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് മാറ്റേഴ്സിനെ പറ്റിയാണ് പറയുക. അതായത് സർക്കാരിൻ്റെ അംഗീകാരത്തോടെ സംസ്ഥാന സഹകരണ യൂണിയനിലെ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം, ശമ്പളം, യോഗ്യത, അതുപോലെ അവരുടെ നിയമന രീതി, സേവന വ്യവസ്ഥ, ഇതെല്ലാം രജിസ്ട്രാർ നിഷേധിക്കുന്ന പ്രകാരമായിരിക്കുമെന്നാണ് റൂൾ 169 പറയുക. റൂൾ 170 കൂടെ നമുക്ക് നോക്കാം. അതായത് സഹകരണ യൂണിയൻ്റെ കണക്കുകളുടെ ഓഡിറ്റിനെ പറ്റിയാണ് പറയുക. ഈ വർഷത്തിലൊരിക്കൽ സംസ്ഥാന സഹകരണ യൂണിയൻ്റെയും സർക്കിൾ സഹകരണ യൂണിയനുകളുടെയും ഓഡിറ്റ് നടത്തി കൊടുക്കേണ്ടത് ഓഡിറ്റ് ഡയറക്ടറാണ്. പക്ഷേ ഇത് സൗജന്യമായിരിക്കും, അതാണ് അതിനകത്തെ ഒരു പ്രത്യേകത. ഇത് റൂൾ 170 പറയുക. സംസ്ഥാന സഹകരണ യൂണിയൻ്റെയും സർക്കിൾ സഹകരണ യൂണിയനുകളുടെയും ഓഡിറ്റ് ഫ്രീ ആയിട്ടാണ് നടത്തി കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന സഹകരണ യൂണിയനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഈ രണ്ട് ക്ലാസ്സുകളായിട്ട് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് പല ആവർത്തി കേട്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാ പരീക്ഷകൾക്കും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതിൽ നിന്ന് സർക്കിൾ സഹകരണ യൂണിയനെയും സംസ്ഥാന സഹകരണ യൂണിയനെയും പറ്റി ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് പുതിയ ഒരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.